നമസ്കാരം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ആകെ ആഞ്ഞടിച്ച മോദി തരംഗത്തിൽ ഉത്തർപ്രദേശും ബി ജെ പി തൂത്തു അന്ന് ആകെയുള്ള എൺപത് സീറ്റുകളിൽ എഴുപത്തിയൊന്ന് സീറ്റുകളിലായിരുന്നു പാർട്ടി വിജയിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ സംസ്ഥാനത്ത് വമ്പൻ വിജയമാണ് ആവർത്തിച്ചത് സമാജ്വാദി പാർട്ടിയെയും ബി എസ് പിയെയും പടിക്ക് പുറത്താക്കി ആകെയുള്ള സീറ്റുകളിൽ മുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകളിലും ബി ജെ പി വിജയിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാല്പത്തിയേഴ് സീറ്റുകളിൽ നിന്നായിരുന്നു ബി ജെ പിയുടെ വമ്പൻ വിജയം അതേസമയം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുമായി അധികാരത്തിലിരുന്ന എസ് പിക്ക് നൂറ്റി എഴുപത്തിയേഴ് സീറ്റുകളായിരുന്നു നഷ്ടപ്പെട്ടത് ബി എസ് പിയുടെ നഷ്ടം അറുപത്തി ഒന്ന് സീറ്റുകളും കോൺഗ്രസിന് ലഭിച്ചതാവട്ടെ വെറും ഏഴ് സീറ്റുകൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനം ഒരുങ്ങുമ്പോൾ അധികാരം നിലനിർത്താനുള്ള നീക്കങ്ങളാണ് ബി ജെ പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇക്കുറിയും രണ്ടായിരത്തി പതിനേഴ് ആവർത്തിക്കാൻ പാർട്ടിക്ക് സാധിക്കുമോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് കണക്കുകളും വോട്ടിംഗ് ശതമാനവും എല്ലാം പരിശോധിക്കും രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാനത്ത് ബി ജെ പി തരംഗം ആഞ്ഞടിക്കുന്നതായിരുന്നു കാഴ്ച സാധാരണഗതിയിൽ കുറഞ്ഞ വോട്ടിംഗ് ശതമാനം റെക്കോർഡ് ചെയ്യാറുള്ള സംസ്ഥാനത്ത് അക്കുറി പോൾ ചെയ്യപ്പെട്ടത് അറുപത്തി ഒന്നേ ദശാംശം ഒരു ശതമാനം വോട്ടായിരുന്നു അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ശനാശരിയേക്കാൾ രണ്ട് ശതമാനം വർദ്ധന അന്ന് അൻപത്തി ഒൻപത് ദശാംശം നാലായിരുന്നു വോട്ടിംഗ് ശതമാനം മറ്റൊരു കൗതുകകരമായ ഘടകം പോളിംഗ് ബൂത്തിലെത്തിയതാകട്ടെ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരായിരുന്നു ആദ്യമായി വോട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവ് അത്തവണ രേഖപ്പെടുത്തി യുവാക്കളെ ആകർഷിക്കാനുള്ള ബി ജെ പിയുടെ പദ്ധതികളുമെല്ലാം വിജയം കൊണ്ടു പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ഏകദേശം മുപ്പത്തിനാല് ശതമാനം പേരുടെ വോട്ടും ലഭിച്ചത് ബി ജെ പിക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ലഭിച്ചത് എഴുപത്തി ഏഴ് ദശാംശം നാല് ശതമാനം വോട്ടുകളായിരുന്നു അതായത് സംസ്ഥാനത്തെ ആകെ വോട്ടിന്റെ മുപ്പത്തി ഒൻപത് ദശാംശം ഏഴ് ശതമാനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് വെറും പതിനൊന്ന് ദശാംശം ഏഴ് ശതമാനം മാത്രമായിരുന്നു വോട്ടു വിഹിതമാവട്ടെ പതിനഞ്ച് ശതമാനം ശ്രദ്ധേയമായൊരു കാര്യം സീറ്റ് വിഹിതം ഏതാണ്ട് ഏഴ് മടങ്ങ് വർദ്ധിച്ചപ്പോൾ വോട്ട് വിഹിതം രണ്ട് ദശാംശം മടങ്ങ് മാത്രമാണ് വർദ്ധിച്ചതെന്നതാണ് അതേസമയം പ്രതിപക്ഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ചത് പതിനൊന്ന് ദശാംശം എട്ട് ശതമാനം സീറ്റുകളായിരുന്നു വോട്ട് ശതമാനം എട്ട് ശതമാനവും ബി എസ് പിക്ക് ഇത് യഥാക്രമം നാല് ദശാംശം ഏഴ് ശതമാനവും ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനവുമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉത്തർപ്രദേശിൽ ഇരുപത്തി ഒൻപത് ദശാംശം ഒരു ശതമാനം വോട്ടുകൾ നേടിയായിരുന്നു സമാജ്വാദി പാർട്ടി അധികാരത്തിലേറിയത് അന്നവർ അൻപത്തി അഞ്ച് ദശാംശം ആറ് ശതമാനം സീറ്റുകളായിരുന്നു വിജയിച്ചത് ബി എസ് പി ആവട്ടെ ഇരുപത്തിയഞ്ച് ദശാംശം ഒൻപത് ശതമാനം വോട്ടുകളോടെ പത്തൊൻപത് ദശാംശം എട്ട് ശതമാനം സീറ്റുകളും നേടി അതായത് സീറ്റ് നഷ്ടം വലിയ രീതിയിൽ സംഭവിച്ചപ്പോഴും ഇരുപാർട്ടികൾക്കും വോട്ട് നഷ്ടം സംഭവിച്ചിട്ടില്ലെന്ന് സാരം അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ സീറ്റുകളുടെ എണ്ണത്തിലും വോട്ട് വിഹിതത്തിലും വലിയ നഷ്ടമാണുണ്ടായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആറ് ദശാംശം ഒൻപത് ശതമാനം സീറ്റും പതിനൊന്ന് ദശാംശം ആറ് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഇത് യഥാക്രമം ഒന്നേ ദശാംശം ഏഴ് ശതമാനം സീറ്റും ആറ് ദശാംശം രണ്ടു ശതമാനം വോട്ടുമെന്ന നിലയിലായി സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നിട്ട് കൂടി ലഭിച്ചത് വെറും ഏഴ് സീറ്റുകൾ മാത്രമായിരുന്നു അതേസമയം ഇക്കുറി സംസ്ഥാനത്ത് ബി ജെ പിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം എളുപ്പമാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് യോഗി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ എണ്ണം തന്നെ നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ബി ജെ പി വീഴ്ത്താനുള്ള സകല തന്ത്രങ്ങളും പുറത്തെടുക്കുകയാണ് മറുവശത്ത് പ്രതിപക്ഷ പാർട്ടികൾ ദളിത് വോട്ടുകൾ ലക്ഷ്യം വെച്ച് വിവിധ പരിപാടികൾ എസ് പി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജാട്ട് വോട്ടുകൾ ഉറപ്പിക്കാൻ ജയന്ദ് ചൗധരിയുടെ ആർ എൽ ഡിയുമായി സഖ്യത്തിലാണ് എസ് പി ഇപ്പോൾ മത്സരിക്കുന്നത് മറുവശത്ത് ബി എസ് പി ആകട്ടെ അധികാരത്തിലെത്താൻ ദളിത് ബ്രാഹ്മണ ഐക്യത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം പാടെ പൊളിയുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും സർവേകളും ഒക്കെ വ്യക്തമാക്കുന്നത് കാരണം ഇതുവരെ ഉത്തർപ്രദേശ് കാണാത്ത വികസന പ്രവർത്തനങ്ങളാണ് യോഗി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നു നടന്നുവരുന്നത് ലോകരാഷ്ട്രങ്ങൾ പോലും ഈ സംസ്ഥാനത്തിനെ ഉറ്റുനോക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്